ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം എന്തൊക്കെ ഉണ്ട്? എല്ലാവരും വിശേഷം, സുഖമായിരിക്കണില്ലേ? അൽഹംദുലില്ല, ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോമ്പിൻ്റെ തലേ ദിവസത്തെ ഒരു ഡെയിൽ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം പെട്ടെന്ന് മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മീൻ പൊരിക്കും, പിന്നെ മീൻ അയില അങ്ങനെ കറി വെക്കുകയാണ് കേട്ടോ. മുളകിലിടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ പെരുന്നാൾക്ക് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പണിയൊക്കെ ഒരുക്കി വെച്ചിട്ട് അങ്ങനെ പിന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പപ്പായ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് അറുത്തിട്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ പെരിന്തൽമണ്ണ എത്തിയിട്ടുണ്ട്. KSRTC ബസ് സ്റ്റാൻഡ് ആണ് കേട്ടോ. അപ്പോൾ എന്താ കണ്ണ, അപ്പം നമ്മളിപ്പോൾ അങ്ങനെ പുതിയ സ്റ്റാൻഡിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടുത്തെ ഈ വഴികളൊക്കെ. നിറയെ പാടവും പിന്നെ അതുപോലെ തന്നെ അവിടെ അങ്ങനെ പശുവും അതുപോലെ പോത്തൊക്കെ അങ്ങനെ മെയിനുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. നല്ല പച്ചപ്പാണ്, പോണ വഴിയിലൊക്കെ പാടാണല്ലോ. കണ്ടോ, പോത്തൊക്കെ കണ്ടോ, അങ്ങനെ കുളിക്കുകയാണ് തോന്നുന്നത്. കൊച്ചിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. മഷാല്ല. അപ്പം നമ്മളിവിടെ ജാമ ജൂമിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ലെയറിൽ നിന്നാണ് കേട്ടോ ഡ്രസ്സ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പം നല്ല കളക്ഷനുകളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല മോഡൽ ടോപ്പുകളൊക്കെ ഉണ്ട്. നമ്മൾ ആദുട്ടിക്ക് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ തന്നെ പോയിരുന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ടോപ്പൊക്കെ കണ്ട് പിന്നെ ആ ഒരു മൈൻഡിക്കായിരുന്നു കേട്ടോ. സെലക്ട് ചെയ്യേണ്ട ഒരു ട്രൈ ഇതൊക്കെ അവർക്ക് പറ്റണത് അങ്ങനെ എടുത്ത് നോക്കാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ചുരിദാറൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് എന്താ പറയുക, ശരിയായതാണ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പറന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറന്നെ എടുത്തു. ചുരിദാറിൽ നല്ല കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. ടോപ്പിലായാലും ശരി, ചുരിദാറിലാണെങ്കിലും, ഇനി ബിറ്റാണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളി ഉണ്ട് കേട്ടോ. അവിടെ ടോപ്പും അല്ലെങ്കിൽ ചുരിദാറൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എനിക്ക് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ ചെന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ എനിക്കെന്തോ അഭയന്നിട്ട് ശീലിച്ചതുകൊണ്ടേ പിന്നെ നമുക്ക് അഭയന്നെടുക്കാന്നുള്ള തീരുമാനത്തിലെത്തിയിട്ട് അങ്ങനെ ആദുട്ടിക്ക് മാത്രമാണ് കേട്ടോ അവിടുന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇപ്പം നമ്മളുള്ളത് വേറെ കടയിലാണ് കേട്ടോ. അനിയത്തിക്ക് വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കയറിയിട്ടുള്ളതാണ്. ഓൾക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് ഇവിടെ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഓൾക്ക് അത്രക്കാണ് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇനി ഇൻഷാല്ല പോയിട്ട് മാറ്റണം. നമ്മൾ പെരുന്നാൾക്ക് ഇപ്പോൾ അങ്ങനെ കൊറോണ വന്നതിന് ശേഷം അങ്ങനെ കാര്യമായിട്ട് ഡ്രസ്സ് എടുത്തിട്ടില്ല കേട്ടോ. ഒരു രണ്ട് പെരുന്നാൾ
പെരുന്നാൾ വരുമ്പോഴൊന്നും പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയിട്ട് വീട്ടിലിടേണ്ട ഡ്രസ്സ് അങ്ങനെയൊക്കെ എടുക്കുക. പിന്നെ ഒരു വലിയൊരുന്നാൾക്കറ്റി ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതല്ലാതെ അങ്ങനെ പെരുന്നാൾക്ക് പോയിട്ട് കൊറോണ വന്നതിന് ശേഷം പിന്നെ എടുത്തിട്ടില്ല. ഡ്രസ്സ് എടുക്കലില്ല എന്നല്ല കേട്ടോ ഉദ്ദേശിച്ച്, ഡ്രസ്സ് അല്ലെ കല്യാണങ്ങളോ അല്ലെങ്കിൽ ബർത്ത്ഡേ അങ്ങനത്തെ പരിപാടികൾക്കും അങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ വരുമ്പോൾ എടുക്കലുണ്ട്. പെരുന്നാൾക്ക് അങ്ങനെ പോയിട്ട് എടുക്കലുണ്ടായിരുന്നില്ല കൊറോണ കാരണം. അപ്പം എന്തായാലും അന്ന് നോമ്പൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. പക്ഷെ എന്നാലും നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു, ഭയങ്കര ദാഹവും ചൂടല്ലേ, അത് കാരണം. എന്തായാലും നന്നായി വിചാരിച്ചിട്ടോ പെരുന്നാൾക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തു വെച്ചത്. അപ്പോൾ ഇവിടെ അയാഷി എന്നാണ് കേട്ടോ അനിയത്തിക്കുള്ളത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അബായം നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മൾ കൊടക്കാട് നിന്ന് തന്നെയാണ് കേട്ടോ. മാഷാല്ല അവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട് അബായിയിൽ. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ കൂട്ടുകാരിയുടെ ഇപ്പാൻ്റെ ഇപ്പയാണ് കേട്ടോ കട നടത്തുന്നത്. അപ്പോൾ നമ്മൾ അബായ അവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ വന്നപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നോമ്പുണ്ടോ എന്ന് അറിയില്ലല്ലോ, പിറ്റേ ദിവസം എന്തായാലും നോമ്പുണ്ടായും ഉണ്ടാവും ചെയ്തിട്ടുണ്ടായിരുന്നു. അബായ എടുത്ത വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. കാര്യം അപ്പോഴേക്കും എല്ലാവരും നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. അതായത് രാവിലെ 11 മണിയുടെ മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 4 മണിയാവാനായിരുന്നു കേട്ടോ. വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ 4 മണി കഴിഞ്ഞു തോന്നുന്നു. അപ്പോൾ 4 മണിയാവാനായിരിക്കും, അങ്ങനെ എന്തൊക്കെയായിരുന്നു ടൈം. അപ്പോൾ ആകെ ടയേർഡായിട്ടുണ്ടായിരുന്നു, ഭയങ്കര ചൂടല്ലേ. അപ്പോൾ അനിയനും പുറത്ത് പോയി വന്നപ്പോൾ വത്തക്ക അങ്ങനത്തെ സംഭവങ്ങളും ചിക്കനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പെരുന്നാൾക്ക് നോമ്പിലിങ്ങനെ ചിക്കൻ വാങ്ങിച്ചിട്ട് ഇങ്ങനെ കവറിലാക്കിയിട്ട് ഓരോ ദിവസം ഓരോ പാക്ക് എടുക്കുമായിരിക്കും കേട്ടോ ചെയ്യുക. കുറച്ചിച്ചാക്കിയിട്ട് അപ്പം അതിനുള്ള ചിക്കനും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വന്നിട്ട് പെട്ടെന്ന് കുറച്ച് ചിക്കൻ കറി, അതായത് ചോറ് നല്ല കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, നല്ല വിശന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ചീര കറിയും വെച്ചിട്ടുണ്ട് കേട്ടോ, പെലച്ചൊക്കെ ഉള്ളത്. പിന്നെ കുറച്ച് പഴംപൊരി അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് പഴവും പാലും പഞ്ചസാരയും കൂടി കൂട്ടി അങ്ങനെ അടിച്ചതാണ്. പഴംപൊരി കാണാൻ ഭംഗിയില്ല എന്നേ ഉള്ളൂ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എപ്പോൾ ഞാൻ പഴംപൊരി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും കാണാൻ ഭംഗി ഉണ്ടാവില്ല, ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. ഇടക്കൊക്കെ അങ്ങോട്ട് ശരിയായി കിട്ടും. അപ്പം ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.